ഹലോ ഫ്രണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ഒന്നാണ് പാറ്റ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ആണെങ്കിൽ രാത്രി ലൈറ്റ് നനച്ചു കഴിഞ്ഞാൽ ഈ അടുക്കളയുടെ പല ഭാഗങ്ങളിലായിട്ടും പാറ്റകൾ വന്നു കാണാം. അത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഈ ഒരു പാറ്റയെ സാധാരണ രീതിയിൽ നമ്മൾ ഈ പാറ്റയെ കളയുന്നതിന് സ്പ്രേ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഹിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്പ്രേകളാണ് ഉപയോഗിക്കുന്നത്. ഈ സ്പ്രേകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു തരത്തിൽ നമുക്ക് പാറ്റയെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും, പക്ഷേ മറുവശം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ശരീരത്തിന് ഹാനികരമാകാതെ നാച്ചുറലായ രീതി കൊണ്ട് തന്നെ നമുക്ക് ഈ പാറ്റയെ ഒഴിവാക്കാനുള്ള സിമ്പിൾ മാർഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ആയ ജോബി വയലുകൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഏകദേശം 1.5 ലിറ്റർ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. 1.5 ലിറ്റർ വെള്ളം നമ്മൾ സാധാരണ നമ്മുടെ 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ ഒരു അളവിന് വേണ്ടി ഇങ്ങനെ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ എടുത്തിരിക്കുന്ന ബോട്ടിൽ എന്നത് സാധാരണ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്, അതായത് 7-Up മേടിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ മേടിക്കുന്ന ബോട്ടിലാണ്. നമുക്ക് ഈ ബോട്ടിൽ കളയാൻ പറ്റില്ല, നമുക്ക് ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ബോട്ടിൽ നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്നുള്ള കാര്യം. രണ്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ബേക്കിംഗ് സോഡയോ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം 2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇട്ട ശേഷം ഇത് ശരിക്കും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കാരണം ഈ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഈ വെള്ളത്തിൻ്റെ അകത്ത് ശരിക്കും ഒന്ന് അലിയണം. അപ്പം അലിയുന്നവരെ നമുക്കിത് ഇതുപോലെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കർപ്പൂരമാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവന്നിട്ടുള്ളതാണ് ഈ കർപ്പൂരം എന്നുള്ളത്. നമുക്ക് എല്ലാ പലചരക്ക് കടകളിലോ അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് കർപ്പൂരം. നല്ല സ്മെല്ലോട് കൂടിയ ഒന്നാണ് കർപ്പൂരം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള പാറ്റയാളെയൊക്കെ ഓടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഗുണം കൂടിയുണ്ട് ഈ ഒരു കർപ്പൂരത്തിനൊക്കെ. അപ്പോൾ നമുക്ക് 2-3 കർപ്പൂരം, ഇത് ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലുള്ളതാണ്. 3 കർപ്പൂരത്തിൻ്റെതായ ഇതുപോലൊരു പീസ്, ഇത് വലിയൊരു പീസാണ്. നിങ്ങൾക്കാകുമ്പോൾ ചെറിയ പീസാണെങ്കിൽ ഒരു 3 എണ്ണത്തിന് പകരം 4 എണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ബോറെണ്ണം കൂടിപ്പോയി എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല, നല്ലത് മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ നമുക്ക് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലേക്ക് ഇട്ട ശേഷം ഇത് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ഇത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതായി ഇടിച്ച് ഇത് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതായത് ഇതുപോലെ ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല തരിതരിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇതുകൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേനും നല്ല സ്മെല്ലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ നല്ല ഗുണം ഉണ്ടാവും. ആഡ് ചെയ്ത ശേഷം ഇത് ശരിക്കും നമുക്ക് മിക്സ് ചെയ്യണം. ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കർപ്പൂരവും ഈ വെള്ളവും ഈ ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ഒന്ന് സെറ്റാവും. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ശരിക്കും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ നമ്മുടെ ഒരു ബോട്ടിൽ ഇങ്ങനെ കോളയൊക്കെ കുടിക്കുന്ന ആ ഒരു ബോട്ടിൽ കളയാൻ പാടില്ല, ആ ബോട്ടിലെടുക്കുക. അതിനുശേഷം നമുക്ക് ലേബൽ ഒന്ന് വേണമെങ്കിൽ കളയാം. കളഞ്ഞ ശേഷം നമുക്ക് സാധാരണ ഇതിന് സ്പ്രേ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഒരു ക്യാപ്പ്, ഇത് നമുക്ക് എല്ലാ സ്റ്റേഷനറി കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. 10-20 രൂപ മാത്രമേ ഉള്ളൂ ഈ സാധനത്തിന്. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇത് ഫിക്സ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അതിന് നല്ല ഒരു സ്മെല്ലുണ്ട് കർപ്പൂരത്തിൻ്റെയും, അതോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ സ്പ്രേയുടെ ഈ ക്യാപ്പ് ഇതിലേക്ക് ഇടാം. ശരിക്കും ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാറ്റയെ ഓടിക്കാനുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാം. ഇനി എവിടെയാണോ സാധാരണ പാറ്റകൾ സാധാരണ നമ്മുടെ വീടുകളിൽ കാണാറുള്ള അവിടങ്ങളിൽ സാധാരണ രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലൊന്നും പിന്നെ പാറ്റ വരില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലുകൾ.